നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജാവാ സ്ക്രിപ്റ്റിലെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ടോപ്പിക്സ് ആണ് കോൾ ബാക്സ് അതുപോലെ പ്രോമിസ് ദെൻ അ സിങ്ക് അ ഓക്കെ സോ ആദ്യമായിട്ട് കോൾ ബാക്സ് കോൾ ബാക്സ് മിക്കവാറും ആളുകൾക്കും ഫെമിലിയർ ആയിരിക്കുമെന്ന് കരുതാണ് അപ്പോൾ നമ്മൾ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണെന്ന് കരുതുക ഫംഗ്ഷൻ എ അതൊരു കൺസോൾ മെസ്സേജ് പറയാണ് ഇൻസൈഡ് ഫംഗ്ഷൻ എ ഓക്കെ ദെൻ അടുത്തൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ് ബി അതിൽ പറയുകയാണ് കൺസോൾ ഡോട്ട് ലോഗ് ഇൻസൈഡ് ഫങ്ഷൻ ബി നമുക്ക് രണ്ട് ഫംഗ്ഷനുണ്ട് പിന്നെ നമ്മൾ എ എന്നുള്ള ഫംഗ്ഷന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസൈഡ് ഫംഗ്ഷൻ എ എന്നുള്ള ഈ മെസ്സേജ് കിട്ടും ഓക്കെ ഇനി നമുക്ക് ഈ എ എന്നുള്ള ഫംഗ്ഷൻ്റെ അകത്തേക്ക് ബി എന്നുള്ള ഫംഗ്ഷന് വേണമെങ്കിൽ ഒരു ആർഗ്യൂമെൻ്റ് ആയിട്ട് പാസ് ചെയ്യാം ജബ്സ്ക്രിപ്റ്റിൽ അത് പോസിബിൾ ആണ് ഒരു ഫംഗ്ഷൻ്റെ അകത്തേക്ക് ഒരു ഫംഗ്ഷനെ ആർഗ്യമെൻ്റ് ആയിട്ട് പാസ് ചെയ്യാം അപ്പോൾ ഞാൻ എയുടെ അകത്തേക്ക് പാസ് ചെയ്യുകയാണ് ബി അപ്പം അതിവിടെ റിസീവ് ചെയ്യണം റിസീവ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു വേരിയബിൾ പറയുകയാണ് ഇഷ്ടമുള്ള പേര് കൊടുക്കാം ഞാൻ അതിന് പറയുകയാണ് കോൾ ബാക്ക് കാരണം അതിന് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള പേര് കോൾ ബാക്ക് എന്നാണ് ദെൻ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ എ ഫങ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കോൾ ബാക്ക് എക്സിക്യൂട്ട് ചെയ്യണം ദെൻ നമ്മൾ പറയുകയാണ് കോൾ ബാക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഇൻസൈഡ് ഫംഗ്ഷൻ എ എ ഫങ്ഷൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ബി ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തു അപ്പോൾ ഈ പാസ് ചെയ്യുന്ന ഇപ്പോൾ എയുടെത്തേക്ക് ബി ഒരു ഫംഗ്ഷനായിട്ട് പാസ് ചെയ്തു ഇനി വേണം ഇവിടെ വേണമെങ്കിലേക്കൊരു അനോണിമസ് ഫങ്ഷൻ പാസ് ചെയ്യാം അതിൻ്റെ അകത്ത് പറയാണ് ടെസ്റ്റ് ഫങ്ഷൻ ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ ആ ഫങ്ക്ഷൻ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ നമ്മൾ പാസ് ചെയ്ത ഈ ഫംഗ്ഷാണ് ആക്ച്വലി കോൾ ബാക്ക് എന്ന് പറയുന്നത് നമുക്കൊരു വേരിയബിൾ ഉണ്ട് എന്ന് കരുതുക പോസ്റ്റ് ഇപ്പോൾ കുറച്ച് പോസ്റ്റുകൾ സേവ് ചെയ്യാനുള്ളൊരു വേരിയബിൾ ആണത് അതിൻ്റെ അകത്തേക്ക് നമ്മൾ പോസ്റ്റുകൾ പറയുകയാണ് പോസ്റ്റിൻ്റെ ഐ ഡി വണ്ണ് ദെൻ പോസ്റ്റിൻ്റെ ഒരു ടൈറ്റിൽ പറയുകയാണ് ഇൻട്രൊഡക്ഷൻ ഓക്കെ ദെൻ അടുത്ത പോസ്റ്റ് അടുത്ത പോസ്റ്റിൻ്റെ ഐ ഡി ടു ദെൻ അതിനൊരു ടൈറ്റിൽ പറയുകയാണ് ചാപ്റ്റർ വൺ ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തു ഇനി നമുക്ക് രണ്ട് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം അതായത് പോസ്റ്റ് എടുക്കാനും പോസ്റ്റിലേക്ക് ആഡ് ചെയ്യാനും വേണ്ടിയിട്ട് കോൺസ്റ്റ് ഗെറ്റ് പോസ്റ്റസ് അപ്പോൾ ഇത് പോസ്റ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മളൊരു ആരോ ഫങ്ങ്ഷൻ പറയുന്നു ദെൻ കോൺസ്റ്റ് ആഡ് പോസ്റ്റ് ഒരു പോസ്റ്റ് ആഡ് ചെയ്യാനായിട്ടുള്ളത് ഓക്കെ ദെൻ ആദ്യം ഗെറ്റ് പോസ്റ്റുകൾ നമുക്ക് നമുക്ക് എടുക്കാം ഇനി ഇതിനൊരു ചെറിയ ഡിലേ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു സെറ്റ് ടൈമോട്ട് കൊടുക്കുകയാണ് സെറ്റ് ടൈമോട്ട് ദെൻ അതിൻ്റെ അകത്ത് ഫസ്റ്റ് ആർഗ്യമെൻറ്റ് ഒരു ഫംഗ്ഷനാണ് ദെൻ സെക്കൻഡ് ആർഗ്യൂമെൻറ്റിൽ നമ്മൾ ടൈം പറയുകയാണ് തൗസൻഡ് അപ്പോൾ ഒരു സെക്കൻഡ് നേരം കഴിഞ്ഞ ഈ ഫംഗ്ഷൻ്റെ ബോഡി ആക്ച്വലി എക്സിക്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അതിന് അതിൻ്റെ അടുത്ത് നമ്മൾ പറയുകയാണ് ഈ പോസ്റ്റിൽ നിന്നുള്ള ഡാറ്റ നമുക്ക് എടുത്തിട്ട് ഇവിടെ ഒരു യു എൽ എൽ ഐ ആയിട്ട് എടുത്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ നമ്മുടെ എച്ച് ടി എം എൽ ഫയലിൽ വരുന്നു അതിനൊരു യു എൽ ക്രിയേറ്റ് ചെയ്യുന്നു അതിനൊരു ഒരു ഐ ഡി പറയുന്നു പോസ്റ്റ് ലിസ്റ്റ് എന്ന് കൊടുക്കുന്നു അപ്പോൾ ഇവിടെ എൽ ഐസ് ആയിട്ടാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റിനെയും ഹൈഡ്രേറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ പറയുകയാണ് പോസ്റ്റ് ഡോട്ട് ഫോർ ഈച്ച് ഓരോ പോസ്റ്റിനെയും നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യുന്നു ദെൻ അതിലോരോ പോസ്റ്റ് ഐറ്റവും നമ്മൾ എടുക്കുകയാണ് ഇതാണ് പോസ്റ്റ് ഐറ്റം ഇനി അതിനെ നമുക്ക് ഒരു എൽ ഐയിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ നമ്മൾ ഇവിടെ ഒരു എൽ ഐസ് ഡിഫൈൻ ചെയ്യുകയാണ് ലെറ്റ് എൽ ഐസ് ഈക്വൽസ് ബ്ലാങ്ക് ഓരോ തവണയും പുതിയൊരു എൽ ഐ ആഡ് ചെയ്യുകയാണ് സോ എൽ ഐസ് പ്ലസ് ഈക്വൽസ് നമ്മൾ ഈ ബാക്ക് ടിക്ക് കൊടുക്കുകയാണ് നമുക്ക് ടെംപ്ലേറ്റ് ലിറ്ററിൽ ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഒരു എൽ ഐ പറയാണ് എൽ ഐയുടെ അകത്ത് പറയുകയാണ് ഐ ഡി ദനൊരു ഹൈഫണ് ഇട്ടിട്ട് പറയാണ് അതിൻ്റെ ടൈറ്റിൽ ദെൻ ആ എൽ ഐ ക്ലോസ് ചെയ്യുന്നു ഇപ്പം നമുക്ക് ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ എൽ ഐസ് ഉണ്ടാവും ഈ എൽ ഐസിനെ നമുക്ക് ഈ യു എല്ലിൻ്റെ അകത്തേക്ക് സെറ്റ് ചെയ്യാം പോസ്റ്റ് ലിസ്റ്റ് എന്നുള്ളതിലേക്ക് അപ്പോൾ നമ്മൾ പറയുകയാണ് ഡോക്യുമെൻറ്റ് ഡോട്ട് കെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി ഓഫ് പോസ്റ്റ് ലിസ്റ്റ് അതിൻ്റെ ഇന്നർ എച്ച് ടി എം എൽ ആയിട്ട് നമ്മൾ ഇതിനെ സെറ്റ് ചെയ്യണം ഡോട്ട് ഇന്നർ എച്ച് ടി എം എൽ ഈക്വൽസ് നമ്മൾ ഈ കിട്ടിയേക്കുന്ന ലിസ്റ്റ് അതിൻ്റെ അകത്തേക്ക് സേവ് ചെയ്യുകയാണ് പിന്നെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ നമ്മുടെ ആക്ച്വലി ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടില്ല ഫംഗ്ഷൻ കോൾ ചെയ്യാം കെറ്റ് പോസ്റ്റേഴ്സ് എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു ഒരു എറർ വന്നിട്ടുണ്ട് നോക്കാം ഐ ഡി ഓക്കെ ഐ ഡി ടൈറ്റിൽ എന്നാണ് നമ്മൾ പറഞ്ഞത് ആക്ച്വലി ഐ ഡി ടൈറ്റിൽ എന്നല്ല ഈ പോസ്റ്റിൻ്റെ അകത്തുള്ള ഐ ഡിയാണ് അപ്പോൾ നമ്മൾ ഈ പോസ്റ്റ് ഡോട്ട് ഐ ഡി എന്ന് പറക്കണം പോസ്റ്റ് ഡോട്ട് ഐ ഡി ദെൻ പോസ്റ്റ് ഡോട്ട് ടൈറ്റിൽ ദെൻ നമുക്ക് പോസ്റ്റുകൾ കിട്ടി ഓക്കെ ഇനി നമുക്ക് പോസ്റ്റ് ആഡ് ചെയ്യാനുള്ള ഒരു ചെയ്യാനുള്ളൊരു ഉണ്ട് ആ ഫംഗ്ഷൻ്റെ അകത്തേക്ക് നമ്മൾ പുതിയ പോസ്റ്റുകൾ ഒരു പോസ്റ്റ് പുതിയതായിട്ട് ആഡ് ചെയ്യണം അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് പോസ്റ്റ് എന്നുള്ളൊരു ഒബ്ജക്റ്റ് റിസീവ് ചെയ്യും ആ റിസീവ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പുഷ് ചെയ്യണം ഈ പോസ്റ്റ് എന്നുള്ള അറിയിലേക്ക് പുഷ് ചെയ്യണം അപ്പം നമ്മൾ പറയുകയാണ് പോസ്റ്റസ് ഡോട്ട് പുഷ് ഓഫ് ഈ കിട്ടുന്ന പോസ്റ്റ് അപ്പോൾ ഇതും നമുക്കൊരു സെറ്റ് എമൗട്ടിൻ്റെ അകത്ത് കൊടുക്കാം ഓക്കെ സെറ്റ് ടൈമൗട്ട് ആ സെറ്റ് എമൗട്ടിന് നമുക്ക് കുറച്ചുകൂടെ അധികം ഡിലേ പറയാം രണ്ട് സെക്കൻഡിൻ്റെ ഡിലേ പറയുകയാണ് ദെൻ അതിൻ്റെ അകത്താണ് നമ്മൾ ഇത് പുഷ് ചെയ്യാൻ പറയുന്നത് ഓക്കെ സോ നമുക്കിവിടെ ഗെറ്റ് പോസ്റ്റുമുണ്ട് ആർട്ട് പോസ്റ്റും ഉണ്ട് ആദ്യം നമ്മൾ ആർട്ട് പോസ്റ്റ് വിളിക്കുകയാണ് ആർട്ട് പോസ്റ്റ് വിളിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു പുതിയ പോസ്റ്റ് ആഡ് ചെയ്യാണ് പോസ്റ്റിൽ ഐ ഡിയും ഉണ്ടാവും ടൈറ്റിലും ഉണ്ടാവും നമ്മൾ ഐ ഡി പറയാണ് ത്രീ ദെൻ ടൈറ്റിൽ പറയുകയാണ് ചാപ്റ്റർ ടു ഓക്കെ ഇപ്പോൾ അത് ആക്ച്വലി പോസ്റ്റിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തു ഇനി അത് ഡിസ്പ്ലേ ചെയ്യാനായിട്ടുള്ള ഗെറ്റ് പോസ്റ്റസ് എന്നുള്ള ഫംഗ്ഷനും നമ്മൾ വിളിക്കുന്നുണ്ട് സേവ് ചെയ്യാണ് ആക്ച്വലി നമുക്കിവിടെ രണ്ടെണ്ണം കിട്ടിയുള്ളൂ നമ്മൾ മൂന്നാമത്തെ പോസ്റ്റ് ആഡ് ചെയ്തു ബട്ട് അത് ഇവിടെ വന്നിട്ടില്ല അതിൻ്റെ കാരണം എന്താണെന്ന് നോക്കിയാൽ നമുക്കറിയാം ഒന്നാമത്തെ ഫംഗ്ഷൻ ആക്ച്വലി നമ്മൾ കൊടുത്തേക്കുന്ന ഡിലേ ഒരു സെക്കൻഡാണ് അത് ഒരു സെക്കൻഡിൽ പോസ്റ്റ് മുഴുവൻ എടുക്കാൻ പറഞ്ഞേക്കാണ് അപ്പോൾ പോസ്റ്റ് മുഴുവൻ എടുക്കാൻ ഉള്ളത് ആദ്യം എക്സിക്യൂട്ട് ചെയ്തു ഒരു സെക്കൻഡിൽ തീർന്നു ഓക്കെ ദെൻ ഇത് രണ്ട് സെക്കൻഡ് കഴിഞ്ഞാൽ ഇത് എക്സിക്യൂട്ട് ആവത്തുള്ളൂ അപ്പോൾ പോസ്റ്റ് ആക്ച്വലി ആഡ് ആയി ബട്ട് ഇനി നമ്മളൊന്നൂടെ ഗെറ്റ് പോസ്റ്റ് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുതിയ പോസ്റ്റ് കിട്ടും ബട്ട് നേരത്തെ അത് കിട്ടില്ല കാരണം അത് ഓൾറെഡി എക്സിക്യൂട്ട് ആയി കഴിഞ്ഞു സോ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കോൾ ബാക്ക് ഇവിടെ ഉപയോഗിക്കാം അതായത് പോസ്റ്റുകൾ ആഡ് ആയി കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് ആഡ് ആയി കഴിഞ്ഞാൽ മാത്രം നമുക്ക് പുതിയ പോസ്റ്റിൻ്റെ ലിസ്റ്റ് കിട്ടിയാൽ മതി അപ്പോൾ നമ്മൾ ഈ ആഡ് പോസ്റ്റിൻ്റെ അകത്തേക്ക് ഒരു ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യാണ് ഒരു കോൾബാക്ക് പാസ് ചെയ്യാണ് അപ്പോൾ നമ്മൾ പറയുകയാണ് കോമ കോൾ ബാക്ക് അതിനുശേഷം നമുക്ക് ഈ പോസ്റ്റ് എപ്പോഴാണോ പുഷ് അതിന് അതിനുശേഷം നമ്മൾ ആ കോൾബാക്ക് വിളിക്കുകയാണ് ഓക്കെ ദെൻ നമ്മൾ പറയുകയാണ് ആർട്ട് പോസ്റ്റ് അപ്പോൾ ഈ ഗെറ്റ് പോസ്റ്റ് നമ്മളിവിടെ നിന്ന് കളയുന്നു ആർട്ട് പോസ്റ്റ് എപ്പോൾ ചെയ്ത് കഴിയുന്നു അപ്പോൾ ആർട്ട് പോസ്റ്റിൻ്റെ ഫസ്റ്റ് പോസ്റ്റ് ആണ് സെക്കൻഡ് ആർഗ്യുമെൻറ്റ് കോൾ ബാക്ക് ആണ് സോ ഞാനിവിടെ കോമ ഇട്ടിട്ട് ഏത് ഫങ്ഷൻ ആണെന്ന് പറഞ്ഞു കൊടുക്കുന്നു അതായത് ഇത് കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ആവേണ്ട ഫങ്ഷൻ നമുക്ക് ഗെറ്റ് പോസ്റ്റ് ആണ് നമ്മൾ കോമ ഇട്ടിട്ട് പറയുകയാണ് ഗെറ്റ് പോസ്റ്റസ് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും ഇതിൻ്റെ എക്സിക്യൂഷൻ കഴിഞ്ഞ് എപ്പോഴാണോ ഇതിൽ അത് പുഷ് ആവുന്നത് അതിനുശേഷം മാത്രം ഈ കോൾ ബാക്ക് എക്സിക്യൂട്ട് എക്സിക്യൂട്ടാവും സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് സ്ട്രെച്ചിൽ തന്നെ ഫുൾ റിസൾട്ട് കിട്ടും ഇതാണ് കോൾബാക്കിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞത് അതിനുശേഷം ജാസ്ക്രിപ്റ്റിൽ വന്നൊരു കൺസെപ്റ്റാണ് പ്രോമിസസിൻ്റെ കൺസെപ്റ്റ് പ്രോമിസസ് അപ്പോൾ പ്രോമിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിയൽ ലൈഫിൽ പ്രോമിസിന് എന്താവണ മീനിങ് അത് തന്നെയാണ് നമ്മൾ പ്രോമിസുകൾ കൊടുക്കാറുണ്ട് അല്ലേ ഞാൻ അത് ചെയ്യാം ഇത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പലതരത്തിലുള്ള പ്രോമിസുകൾ നമ്മൾ പലർക്കും കൊടുക്കാറുണ്ട് ഈ പ്രോമിസ് എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രോമിസിന് രണ്ട് സ്റ്റേറ്റ് ഉണ്ടാവും ഒന്നുമില്ലെങ്കിൽ ആ പ്രോമിസ് പറഞ്ഞ പോലെ തന്നെ നടക്കും അല്ലെങ്കിൽ ആ പ്രോമിസ് നടക്കില്ല അപ്പോൾ ജാവസ്ക്രിപ്റ്റിന്റെ കേസിലും അങ്ങനെ തന്നെയാണ് അസിഗ്രനസ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആണ് ഒരു പ്രോമിസില് നമ്മൾ മിക്കാറും ചെയ്യുന്നത് അപ്പോൾ അസിണസ് ആയിട്ടുള്ള ഒരു ആക്ഷൻ നടക്കുന്ന സമയത്ത് അത് രണ്ട് തരത്തിലുള്ള റിസൾട്ടുകൾ ഉണ്ടാവും ഒന്നില്ലെങ്കിൽ ആ പ്രോമിസ് റിസോൾവ് ചെയ്താൽ ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ ആ പ്രോമിസ് റിജക്ട് ചെയ്തിട്ടുണ്ടാകും ഒരു പ്രോമിസ് ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് നമ്മളൊരു പ്രോമിസ് പ്രോമിസിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാമതി അതായത് ലെറ്റ് പി വൺ ഇപ്പോൾ ഒരു പ്രോമിസ് ക്രിയേറ്റ് ചെയ്യാം ന്യൂ പ്രോമിസ് അപ്പോൾ പ്രോമിസ് ആർഗ്യുമെൻ്റ് ആയിട്ട് എടുക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഓക്കെ ഈ ഫംഗ്ഷനിലെ രണ്ട് ആർഗുമെന്റ് ഉണ്ട് അതായത് പ്രോമിസിന് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ അതായത് ഒന്ന് റിസോൾവ് ചെയ്യാം അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം ഇപ്പോൾ റിസോൾവ് റിസോൾവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സക്സസ് ആണെങ്കിൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് റിജക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഫെയിൽ ആണെങ്കിൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് അപ്പോൾ ഫസ്റ്റ് വൺ റിസോൾവ് സെക്കൻഡ് വൺ റിജക്റ്റ് ഓക്കെ ദെൻ ഇതിന് ഇവിടെ ഈ ഫംഗ്ഷൻ്റെ അകത്ത് വെച്ച് തീരുമാനിക്കാം ഇതിനെ എന്ത് ചെയ്യണം എന്നുള്ളത് അതായത് റിസോൾവ് ചെയ്യണോ അതോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഒരു കാര്യം കൊണ്ട് ഇത് റിജക്റ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ റിജക്റ്റ് എന്നായിരിക്കും വിളിക്കാം സോ ഈ പ്രോമിസ് ഫങ്ഷൻ അതായത് ഈ പി വൺ എക്സിക്യൂട്ട് ചെയ്താൽ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് മെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയണം അപ്പോൾ പ്രോമിസ് പി വൺ ആണ് നമ്മുടെ പ്രോമിസ് പി വൺ ഡോട്ട് ദെൻ അതായത് പ്രോമിസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ആ പ്രോമിസിൻ്റെ എക്സിക്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കണേ എന്നുള്ളതാണ് ദെൻ മെത്തേഡിൻ്റെ അകത്ത് നമ്മൾ പറയണേ അപ്പോൾ ഈ ദെൻ മെത്തേഡ് നമ്മളെപ്പോഴും പ്രോമിസ് റിസോൾവ് ആണെങ്കിൽ എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂലാണ് നമ്മൾ ദെൻ മെത്തേഡ് പറയുന്നത് അതുപോലെ തന്നെ ക്യാച്ച് എന്നുള്ള മെത്തേഡും ഉണ്ട് ഇത് എറർ സംഭവിച്ചു റിജക്റ്റ് ചെയ്യുന്ന കേസിലാണ് അപ്പോൾ നമ്മൾ പീവൺ എന്നുള്ള പ്രോമിസ് വിളിച്ച് കഴിഞ്ഞിട്ട് ദെൻ പറയുമ്പം ഇത് റിസോൾവ് ആണെങ്കിൽ ദെൻ എക്സിക്യൂട്ട് ചെയ്യും റിജക്റ്റ് ആണെങ്കിൽ ക്യാച്ച് എക്സിക്യൂട്ട് ചെയ്യും അപ്പോൾ നമ്മുടെ കേസിൽ നമുക്കിതിന് രണ്ടിനും ഓരോ ഫങ്ഷൻ എഴുതാം ഇപ്പോൾ ദെന്നിന് നമ്മളൊരു ഫംഗ്ഷൻ എഴുതുകയാണ് അതിൽ പറയുകയാണ് കൺസോൾഡ് ഔട്ട് ലോഗ് പ്രോമിസ് സക്സസ് അതിൻ്റെ അത് അല്ലാത്ത ക്യാച്ചിൻ്റെ അകത്ത് നമ്മൾ പറയുകയാണ് കൺസോൾഡോഡ് ലോഗ് പ്രോമിസ് റിജക്റ്റഡ് ഓക്കെ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറയുകയാണ് ഇനി നമുക്ക് സേവ് ചെയ്യാം നമുക്ക് പ്രോമിസ് റിജക്റ്റഡ് എന്നുള്ള റെസ്പോൺസ് വന്നു കാരണം ഈ പ്രോമിസ് ആക്ച്വലി ചെയ്യുന്ന എന്താണ് ആണ് നമ്മൾ പർപ്പസ്ഫുള്ളി ഇങ്ങനെ റിജക്റ്റ് ചെയ്യില്ല നമ്മൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ആക്ഷൻ നടക്കുന്ന സമയത്ത് എറ്ര സംഭവിക്കുകയാണെന്നുണ്ടെങ്കിലാണ് അത് റിജക്റ്റായി മാറുന്നത് അതേസമയം റിസോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിസോൾവ് റിട്ട് മെത്തേഡ് വിളിച്ചാൽ മതി സോ റിസോൾവ് റിസോൾവ് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രോമിസ് സക്സസ് ആണെന്നാണ് ഓക്കെ സോ ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ ഈ എക്സാമ്പിള് എങ്ങനെ പ്രോമിസ് അപ്ലൈ ചെയ്യുന്നു നോക്കാം അതായത് നമ്മൾ നേരത്തെ ചെയ്ത എക്സാമ്പിളിൻ്റെ അത് നമ്മളിവിടെ കോൾബാക്കാണ് പാസ് ചെയ്തത് കോൾബാക്ക് പാസ് ചെയ്യുന്നതിന് നമുക്കിതിനെ എങ്ങനെ പ്രോമിസ് ആക്കാം എന്നുള്ളത് സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രോമിസ് എനേബിൾ ചെയ്യേണ്ട മെത്തേഡ് ഏതാണെന്ന് നോക്കാം നമുക്കിപ്പോൾ ആക്ച്വലി വേണ്ട ഏതാണ് ആർട്ട് പോസ്റ്റ് ആണ് അതായത് ആർട്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് ആർട്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗെറ്റ് പോസ്റ്റ് എടുക്കണം അപ്പം നമ്മൾ ഈ ആർട്ട് പോസ്റ്റ് മെത്തേഡിൻ്റെ അകത്ത് വരുന്നു ഇവിടെ നമ്മളൊരു പുതിയ പ്രോമിസ് ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ പറയുകയാണ് റിട്ടേൺ ന്യൂ പ്രോമിസ് പ്രോമിസിന് രണ്ട് അട്രിബ്യൂട്ട്സ് വരും അതായത് റിസോൾവ് വരും ദെൻ റിജക്റ്റ് വരും ഓക്കെ ദെൻ ഇതിൻ്റെ അകത്തായിരിക്കും നമ്മുടെ ഈ കോഡ് പറയുന്നത് സോ നമ്മുടെ ഈ ഫംഗ്ഷൻ ഇപ്പോൾ പ്രോമിസിൻ്റെ അകത്തായി ഇനി നമുക്ക് തീരുമാനിക്കാം ഈ പ്രോമിസ് റിസോൾവ് ചെയ്യണോ അതോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ള ഇപ്പോൾ ഈ സെറ്റ് ടൈം ഓട്ടിൻ്റെ അകത്ത് എടുക്കുന്ന ഒരു ആക്ഷൻ അപ്പോൾ ഇതാണ് നമ്മുടെ ആക്ഷൻ അതായത് പോസ്റ്റിനെ ഒരു പോസ്റ്റിനെ പുഷ് പുഷ്യാന്നുള്ള ഈ ആക്ഷൻ സക്സസ് ആണോ അല്ലയോ എന്നുള്ളതനുസരിച്ച് വേണമെങ്കിൽ റിസോൾവ് ആവാം അല്ലെങ്കിൽ റിജക്റ്റ് ആവാം ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് എഴുതി കൊടുത്തേക്കുന്നത് കൊണ്ട് ഇതെപ്പോഴും സക്സസ് ആവാനാണ് സാധ്യത അതേസമയം ഇപ്പോൾ ഒരു ഡാറ്റാബേസ് ഓപ്പറേഷൻ ആണെങ്കിൽ ചിലപ്പോൾ ഫെയിൽ ആവാം എന്തെങ്കിലും കാരണമെന്ന് വെച്ചാൽ എറ്റ് വന്നേക്കാം നമ്മുടെ ഇവിടെ ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുകയാണ് എറർ എന്നുള്ള വേരിയബിൾ ഹാർഡ് കോഡി നമ്മൾ ഫോൾസ് ആണെന്ന് പറയണം അതായത് എറർ ഒന്നുമില്ല ഇല്ല നമ്മളിവിടെ ചെക്ക് ചെയ്യുകയാണ് ഇഫ് എറർ എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം റിജക്റ്റ് ചെയ്യണം ഈ പ്രോമിസിനെ അതല്ല അതല്ലായെന്നുണ്ടെങ്കിൽ എറർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ റിസോൾവ് ചെയ്യണം ഓക്കെ ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് കിട്ടുക ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ അടുത്തേക്ക് ഫംഗ്ഷനെ പാസ് ചെയ്യുന്നില്ല ഇവിടെ നമ്മൾ ആക്ച്വലി നേരത്തെ ഈ ഫംഗ്ഷനെ ആയിട്ട് പാസ് ചെയ്തത് ഇപ്പോൾ നമുക്ക് പ്രോമിസ് കൊണ്ടുവരുമ്പോൾ ഈ ഫംഗ്ഷനെ ആയിട്ട് പാസ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഇതിനെ ഇതിൻ്റെ അടുത്ത് നിന്ന് കളയാം നമുക്ക് ചെക്ക് ചെയ്യേണ്ട ഓരോരു കാര്യം ഇത് നടന്നോ എന്നുള്ളതാണ് ഇത് നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിലാണ് കൺട്രോൾ അപ്പോൾ ഇത് നടന്നാൽ ഇത് റിസോൾവായി അതല്ല ഇത് ഫെയിൽ ആയാൽ ഇത് ആയി അപ്പോൾ ഈ ആർട്ട് പോസ്റ്റ് എന്നുള്ള ഇതിപ്പം ഒരു പ്രോമിസ് ആണ് റിട്ടേൺ ചെയ്യുന്നത് ആണ് റിട്ടേൺ ചെയ്യുന്നതെന്ന് നമ്മൾ ഡോട്ട് ദെൻ വിളിച്ചിട്ട് വേണം അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മളിവിടെ ആർട്ട് പോസ്റ്റ് വെച്ചിട്ട് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തു നമ്മളിവിടെ പറയുകയാണ് ആർട്ട് പോസ്റ്റ് ഇനി നമ്മൾ പറയുകയാണ് കോൾബാക്ക് നമ്മളിവിടെ കോമ കോൾ ബാക്ക് പറയുന്നതിന് പകരം നമ്മൾ പറയുകയാണ് ഡോട്ട് ദെൻ എന്ന് പറഞ്ഞാൽ സക്സസ് ആയെന്നാണ് അതിൻ്റെ അർത്ഥം ദെന്നിൽ നമ്മൾ പറയുകയാണ് അത് വീണ്ടും ഒരു ഫംഗ്ഷനാണ് അതിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം ഇതിൻ്റെ അകത്തു നിന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഫംഗ്ഷന് കോൾ ചെയ്ത് കൊടുക്കാം ഓക്കെ അതായത് ഗെറ്റ് പോസ്റ്റ് എന്നുള്ള ഫംഗ്ഷനെ ഇങ്ങനെ കോൾ ചെയ്ത് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ധെന്നിൻ്റെ അകത്ത് നേരെ ഈ ഗെറ്റ് എന്നുള്ള ഫംഗ്ഷൻ്റെ പേര് പറഞ്ഞു കൊടുക്കാം ഇവിടെ ഇനിവേ ഒരു ഫംഗ്ഷനാണ് വരേണ്ടത് അപ്പോൾ അത് ഗെറ്റ് ആണെങ്കിൽ ഗെറ്റ് പോസ്റ്റ് എന്നുള്ള ഫങ്ങ്ഷൻ നമ്മൾ പറയാം ഓക്കെ ഇനി നമുക്ക് സേവ് ചെയ്യാം നമുക്ക് സെയിം റിസൾട്ട് കിട്ടും സോ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താണ് ആർട്ട് പോസ്റ്റ് എന്നുള്ളത് ഇപ്പോൾ ആക്ച്വലി ഒരു അജ ഒരു അസംഘരണസായിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് അതായത് ഒരു ചെറിയ ഡിലേ കഴിഞ്ഞിട്ടാണ് ഇത് കംപ്ലീറ്റ് കംപ്ലീറ്റ് ആവുന്നത് അപ്പോൾ അതൊരു പ്രോമിസ് ക്രിയേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ആ പ്രോമിസ് സക്സസ് ആവാൻ വേണ്ടിയിട്ടാണ് ഇത് വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ പ്രോമിസ് എപ്പോഴാണോ സക്സസ് ആവുന്നത് ദെൻ ഇതിൻ്റെ ദെൻ മെത്തേഡ് വിളിക്കും ഇനി അതല്ല പ്രോമിസ് എറാണെങ്കിൽ അതും കൂടെ നമുക്കിവിടെ ഹാൻഡിൽ ചെയ്യണം നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഒരു നല്ല പ്രാക്ടീസ് നടന്ന് ഇതിനെ മൾട്ടി ലൈൻ ആക്കുക ഇപ്പം ഇപ്പം ദെൻ ഒരു ലൈനിൽ ദെൻ അടുത്ത ലൈനിലായിട്ട് ക്യാച്ചിങ്ങിന് അടുത്ത ലൈനിലായിട്ട് ഇടാം ഇതിൻ്റെ അകത്ത് നമുക്ക് എറർ ഹാൻഡിൽ ചെയ്യണം അപ്പോൾ എറർ വരുവാണെങ്കിൽ നമ്മൾ പറയാണ് കൺസോൾ ഡോട്ട് ലോഗ് എറർ ഒക്കേഡ് ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ എറർ ഫോൾസ് ആക്കി വെച്ചു നമുക്കൊന്ന് എറർ ട്രൂ ആക്കി നോക്കാം എറർ ട്രൂ ആണെന്നുണ്ടെങ്കിൽ എന്ത് വരുമെന്ന് നോക്കാം റിസൾട്ട് വന്നില്ല എറർ ഒക്കേഡ് എന്നുള്ളത് വന്നു നമ്മളിപ്പോൾ ആക്ച്വലി ഇവിടെ ഈ ക്യാച്ച് മെത്തേഡ് എഴുതിയില്ലായെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം അതൊരു എറായിട്ട് മാറും ഓക്കെ അൺ അൺകോട്ട് ഇൻ പ്രോമിസ് അതായത് അവിടെ ഒരു എറർ വന്നു നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്തില്ല എന്നുള്ളത് സോ ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടേതായ ഒരു ക്യാച്ച് മെത്തേഡിൻ്റെ അകത്ത് എഴുതി കൊടുക്കാം സോ ഇങ്ങനെയാണ് പ്രോമിസ് വരുന്നത് ഇനി നമുക്ക് വേണമെങ്കിലും മൾട്ടിപ്പിൾ പ്രോമിസിന് ഒരേ സമയം റിസോൾവ് ചെയ്യാം ഇതിപ്പോൾ നമ്മൾ ഒരു പ്രോമീസാണ് റിസോൾവ് ചെയ്തത് നമുക്കിത് കമൻ്റ് ചെയ്യാം നമുക്ക് എത്ര പ്രോമിസുകൾ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് കുറച്ച് പ്രോമിസുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ ഒന്നിച്ച് എങ്ങനെ റിസോൾവ് ചെയ്യുമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ പറയുകയാണ് ലെറ്റ് പ്രോമിസ് വൺ ഈക്വൽസ് നമ്മളൊരു പ്രോമിസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ന്യൂ പ്രോമിസ് ദെൻ റിസോൾവ് റിജക്റ്റ് ദെൻ നമ്മൾ പറയുകയാണ് റിസോൾവ് ദെനൊരു മെസ്സേജോട് അതിൻ്റെ ഒപ്പം പറയുകയാണ് പ്രോമിസ് വണ് ഓക്കെ ദനടുത്ത പ്രോമീസ് പി ടു നമുക്ക് പ്രോമിസിൻ്റെ അകത്തേക്ക് പ്രോമിസ് തന്നെ സെറ്റ് ചെയ്യണമെന്നൊന്നുമില്ല അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരു വാല്യൂ വേണമെങ്കിൽ ഒരു ബ്ലാങ്ക് വാല്യൂ വേണമെങ്കിൽ അത് സെറ്റ് ചെയ്യാം ഇനി എനിക്ക് പ്രോമിസിനെ വേണമെങ്കിൽ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം പി ത്രീ ഈക്വൽസ് പ്രോമിസ് ഡോട്ട് റിസോൾവ് അല്ലെങ്കിൽ പ്രോമിസ് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം അങ്ങനെ പല രീതിയിൽ നമുക്ക് പ്രോമിസ് എഴുതാൻ പറ്റും ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ പ്രോമിസ് എഴുതാം ഇനി ഈ പ്രോമിസിനെ എല്ലാത്തിനും കൂടെ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോമിസ് ഡോട്ട് ഓൾ എന്ന് പറയാം ഓൾ എന്നുള്ള മെത്തേഡ് ഇതിൻ്റെ അകത്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാം ഏതൊക്കെ പ്രോമിസുകളാണെന്നുള്ള ഒരു അറേ ആയിട്ട് പറഞ്ഞു കൊടുക്കാം നമ്മളിവിടെ മൂന്ന് പ്രോമിസുകൾ ക്രിയേറ്റ് ചെയ്തു ഇപ്പോൾ നമ്മളൊരു അറേ പറയാണ് പി വൺ കോമ പി റ്റു കോമ പി ത്രീ അപ്പം നമുക്കിത് മൂന്നും റിസോൾവ് ചെയ്യാം അറ്റ് എ ടൈം ഇപ്പോൾ നമുക്ക് കുറേ അജാക്സ് കോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെല്ലാത്തിനും കൂടെ ഒറ്റ പ്രോമിസിലാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം ഇനി അതിൻ്റെ ദെൻ മെത്തേഡ് നമുക്ക് എഴുതാം ഓക്കെ ദെൻ അതിൻ്റെ റെസ്പോൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡിസ്പ്ലേ ചെയ്യാം കൺസോൾഡ് ഡൗട്ട് ലോഗ് ഓഫ് റെസ്പോൺസ് ഓക്കെ സേവ് ചെയ്യുകയാണ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു അറയാണ് ഉണ്ട് ഓരോ പ്രോമിസിൻ്റെയും കറസ്പോണ്ടിങ് റിസൾട്ട് നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് പ്രോമിസ് നമുക്ക് റിട്ടേൺ ചെയ്യുന്ന പ്രോമിസ് വൺ എന്നുള്ള വാല്യൂ അത് വന്നു സെക്കൻഡ് പ്രോമിസിൽ ആക്ച്വലി ജസ്റ്റ് സ്റ്റാറ്റിക് വാല്യൂ ആണ് പത്തെന്നുള്ള എന്നുള്ളത് വന്നു മൂന്നാമത്തത് റിസോൾവ് ചെയ്യുന്നത് അനദർ പ്രോമിസ് എന്നുള്ളതാണ് ഇത് വന്നു സോ എല്ലാവർക്കും പ്രോമീസിൻ്റെ കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനിയുള്ളത് അസിങ്ക് അ വെയ്റ്റ് ആണ് ഇത് ആക്ച്വലി ഒരു പുതിയ ഈ പ്രോമിസ് പോലെ വന്ന ഒരു പുതിയ ഫീച്ചറോ കാര്യങ്ങളോ അല്ല പ്രോമിസിനെ ഇത്രയും കൂടെ ഭംഗിയായിട്ട് സിന്താറ്റിക് ഷുഗർ എന്ന് പറയും ഇത്രയും കൂടെ മങ്ങിയായിട്ട് എഴുതാനാണ് ഇത്രയും കൂടെ സിമ്പിൾ ആയിട്ട് എഴുതാനുള്ള ഒരു മാർഗ്ഗമാണ് അസിങ്ക് അവർ എയ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതുന്ന ഇങ്ങനെ ഡോട്ട് ദന്നൊക്കെ എഴുതുന്നതിന് പരമായിട്ട് ഇതിനെ ഇത്ര സെക്ഷനെ കമൻ്റ് ചെയ്യുന്നു പിന്നെ നമ്മളൊരു ഫങ്ഷൻ ഉണ്ടാക്കുകയാണ് ഫംഗ്ഷൻ ഈ ഫംഗ്ഷനാണ് ആക്ച്വലി ഇതെല്ലാം കോൾ ചെയ്യുന്നത് അതായത് ആർട്ട് പോസ്റ്റിനെയും ഗെറ്റ് പോസ്റ്റിനെയൊക്കെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മെയിൻ ഫങ്ഷൻ ഉണ്ടാക്കുകയാണ് ഫംഗ്ഷന് നമ്മൾ ട്രിഗർ എന്ന് പേര് കൊടുക്കുകയാണ് ദെൻ ഈ ഫങ്ഷനകത്താണ് നമ്മൾ ആട്ട് പോസ്റ്റും ഗെറ്റ് പോസ്റ്റും പറയുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഔട്ട് പോസ്റ്റ് പറയാണ് ആട്ട് പോസ്റ്റ് ഒരു പോസ്റ്റിൻ്റെ ഐ ഡി ത്രീ ടൈറ്റിൽ ടെസ്റ്റ് ടൈറ്റിൽ ഓക്കെ ഇതാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് അതിന് ശേഷം എക്സിക്യൂട്ട് ആവേണ്ടത് ഗെറ്റ് പോസ്റ്റസ് ആണ് അപ്പോൾ ഈ ഗെറ്റ് പോസ്റ്റസ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഇത് എക്സിക്യൂഷൻ കഴിയണം അപ്പോൾ നമ്മൾ പറയുകയാണ് ഇതിൻ്റെ എക്സിക്യൂഷൻ കഴിയുന്നവരെ ഇത് വെയിറ്റ് ചെയ്യണമെന്ന് പറയാനായിട്ട് നമ്മളിവിടെ പറയാണ് അ വെയിറ്റ് ഓക്കെ അ വെയ്റ്റ് ആർട്ട് പോസ്റ്റ് പറയുന്നു ദെൻ ഗെറ്റ് പോസ്റ്റ് അതായത് ഈ കാര്യം കഴിയുന്നത് വരെ വെയ്റ്റ് ചെയ്യാനാണ് പറയുന്നത് അതായത് ഈ ഫംഗ്ഷൻ എക്സിക്യൂഷൻ കഴിഞ്ഞ് അതിൻ്റെ പ്രോമിസ് റിസോൾവ് ആവുന്നതുവരെ താഴെയുള്ള മെത്തേഡ് വെയ്റ്റ് ചെയ്യാനാണ് പറയുന്നത് ഓക്കെ ദെൻ നമുക്ക് അത് റിസോൾവായി കഴിഞ്ഞാൽ നമുക്ക് താഴെയുള്ള ഫങ്ഷൻ എക്സിക്യൂട്ടാവും ഓക്കെ ഇങ്ങനെ അവൈറ്റ് വിളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫങ്ഷൻ ഒരു അസിങ് ഫങ്ഷൻ ആയിരിക്കണം ഓക്കെ അപ്പോൾ അവൈറ്റെന്നുള്ള എന്നുള്ള കീവേഡ് യൂസ് ചെയ്യണേന് ആ കീവേഡ് യൂസ് ചെയ്യുന്ന ഫങ്ഷന് മുന്നേ അസിങ്ക് എന്നുണ്ടാവണം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മീനിങ് അസിങ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ അതിൻ്റെ അർത്ഥം ഈ ഫംഗ്ഷൻ ഒരു ആയ ഒരു കാര്യത്തിന് ഹാൻഡിൽ ചെയ്യാൻ പോകുന്ന നൊട്ടേഷൻ ആണ് നമ്മൾ ആദ്യം പറയുന്നത് അസിങ്ക് ദൻ എന്നുള്ള കീവേഡ് പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ തൊട്ടു താഴെയുള്ള ആ മെത്തേഡ് എക്സിക്യൂഷൻ ആക്ച്വലി സ്റ്റോപ്പ് ആവും അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്താലും നമുക്ക് നേരത്തെ കിട്ടുന്ന അതേ രീതിയിൽ തന്നെയായിരിക്കും ഇത് വർക്ക് ചെയ്യണത് ഇനി നമുക്ക് ഈ മെത്തേഡ് ട്രിഗർ മെത്തേഡിൽ നിന്ന് വിളിക്കാം ട്രിഗർ ഓക്കെ ഈ താഴത്തെ അസിങ്ക് വെയിറ്റ് എന്ന് എഴുതിക്കുന്ന കമൻറ്റ് ചെയ്യാം ദെൻ സേവ് ചെയ്യാം സോ നമുക്ക് റിസൾട്ട് കിട്ടി ഇൻട്രഡക്ഷൻ ചാപ്റ്റർ വണ്ണിന് ടെസ്റ്റ് ടൈറ്റിൽ സോ നമുക്ക് പ്രോമിസിന് ഇത്രയും സിമ്പിളായിട്ട് സിന്താറ്റിക് ഷുഗർ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും അതിനാണ് അസിങ്കും അവൈറ്റും അപ്പോൾ എന്നുള്ള കീവേഡ് പറഞ്ഞാൽ താഴെയുള്ളതിൻ്റെ എക്സിക്യൂഷൻ വെയിറ്റ് ചെയ്യും ഇത് കഴിയാൻ വേണ്ടിയിട്ട് ദെൻ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ ഒരു അസിങ് ആയിട്ട് അസിങ് എന്നുള്ള കീവേഡ് അതിന് മുൻപ് കൊടുത്തിരിക്കണം സോ നമ്മൾ ഡിസ്കസ് ചെയ്തത് കോൾബാക്ക് ഫങ്ഷൻ അതുപോലെ പ്രോമിസ് ദെൻ അസിങ് ആൻഡ് അവൈറ്റ് വെയ്റ്റ് ഈ പറഞ്ഞ കോൺസെപ്റ്റുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ താഴ്ത്ത് കമൻ്റായിട്ട് തരിക അപ്പം ഈ വീഡിയോ ഉപയോഗപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഉപയോഗപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യാം അപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ബൈ